നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം അടുക്കും തോറും ബി ജെ പിക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഭയങ്കര പേടിയാണ്. മറ്റുള്ള മുന്നണികൾ പ്രചാരണത്തിനിറങ്ങിയാൽ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെയാണ്. അതിനിപ്പോൾ എന്തായാലും ജൂൺ അടുക്കുമ്പോഴത്തേക്കും നഷ്ടപ്പെട്ടോളും. ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്ന സന്ദേശവുമായി ആരെങ്കിലും ഇനി റോഡിലിറങ്ങിയാലും അവരുടെ പാദസേവകരായ പോലീസുകാർ പിടിച്ചകത്തിടും. എന്താല്ലേ ബി ജെ പിയുടെ ഓരോ അവസ്ഥകളെ. കഴിഞ്ഞ ദിവസം ബി ജെ പിയെ ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുത്തണമെന്ന ആഹ്വാന സന്ദേശവുമായി ന്യൂഡൽഹി മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി എം എം ബേബിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചാരണ പരിപാടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടിമകളായ പോലീസ് തടയാൻ ശ്രമിച്ചത്. കളിക്കുന്നത് നമ്മുടെ സഖാവിനോടാണെന്നുള്ളത് ഡൽഹി പോലീസിനും അവരുടെ കേന്ദ്ര യജമാനന്മാർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഗോൾഡ് മാർക്കറ്റ് മന്ത്രിമാർക്ക് ഗോൾഡ ഖാന കാളിബാരി ഭാഗങ്ങളിൽ വെച്ച് 4 തവണയാണ് സി പി ഐ എം സംഘത്തെ പോലീസ് പ്രചാരണത്തിൽ നിന്നും തടഞ്ഞത്. എന്നാൽ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ഷോ ഓഫുകൾ മൈൻഡ് ചെയ്യാതെ 3 മണിക്കൂറോളമാണ് സി പി എം പ്രചാരണം തുടർന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്ര ശർമ്മ, അരുൺകുമാർ എന്നിവരും ഈ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പ്രചാരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യ കൂട്ടായ്മ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടിയാണ് സി പി എം സംഘങ്ങൾ ഇറങ്ങിയത്. പലതവണയായി പോലീസുകാർ ഈ പ്രചാരണം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് തടയുകയായിരുന്നു. പിന്നെ വായിലെ വെള്ളം വറ്റുക എന്നല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കാനും പോകുന്നില്ല എന്ന് പരിവാറുകാരുടെ വിവരം കേട്ട പോലീസിന് മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയാണോ എന്നും സംശയമാണ്. എന്തായാലും നാം അടിയന്തരാവസ്ഥ കാലത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. എന്നാൽ പോലീസുകാരുടെയും കേന്ദ്ര സർക്കാരുടെയും സമീപനം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പോലെയാണ്. വേറൊരു തമാശ കേൾക്കണം. ഏത് നിയമമാണ് ലംഘിച്ചതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടി പതാക ഉപയോഗിക്കാൻ പാടില്ലെന്നും മാതൃകാപരമായ പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയെന്നുമൊക്കെയാണ് പോലീസ് മൊഴിഞ്ഞത്. ദാ ആ പറഞ്ഞ പ്രസ്താവനയിൽ തന്നെ മുഴച്ചു നിൽക്കുന്നുണ്ട് ഫാസിസ്റ്റ് സമീപനം. ഞങ്ങൾ എല്ലാം ശരിയായി പാലിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നതെന്ന് സി പി എം പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടി മടങ്ങിപ്പോയ പോലീസ് വീണ്ടും പ്രചാരണം തടയുന്നതിന് വേണ്ടി കുറച്ചുകൂടി പോലീസ് അംഗങ്ങളുമായാണ് തിരിച്ചെത്തിയത്. കമ്പോളങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും പ്രചാരണം നടത്തിയപ്പോൾ ബി ജെ പി നയങ്ങളോട് ജനങ്ങളിൽ നിലനിൽക്കുന്ന രോഷാകുലമാകുന്ന പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും 25-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ത്യ കൂട്ടായ്മയിൽ 4 ഇടങ്ങളിൽ AAP-യും 3 ഇടത്ത് കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്.